എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഗൈസ് ഇവിടെ സമയമായതുകൊണ്ട് ഒരു ഇംഗ്ലീഷുകാർക്ക് ഇരിക്കണോ ഇവള് തൊട്ട് അപ്പുറത്തെ ഇരിക്കണം. ഇവളോട് ഞാൻ എന്താ സംസാരിക്കാൻ നിൽക്കുക ഒരു ഐഡിയ. എക്സ്ക്യൂസ് മീ എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ ഒന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കണോ? നിക്ക് 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 ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കണോ? അമേരിക്ക അല്ലാതെ എല്ലാരും നോ പറയത്തില്ലേ? ഉള്ള ആൾക്കാർ നോ പറയത്തില്ലേ? പാകിസ്ഥാനി കണ്ട് അമേരിക്കൻ ആണോ അവർ നോ പറയത്തില്ലേ? അല്ലല്ല, അത് ഇംഗ്ലീഷ് നന്ദി നമസ്കാരം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും പെരിയലേ. താങ്ക് യു. ഓക്കെ, അങ്ങനെ തന്നെ. എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഒരു നല്ല രാത്രി ആവട്ടെ. ഞാൻ ഓഫീസിൽ പോവാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എണീച്ചുള്ളൂ. ഓക്കെ, എനിക്ക് പോവാൻ സമയമായി. അപ്പോൾ നമ്മൾ എപ്പോഴും നിന്നെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു. യു ആർ ഓൺ ആർ എന്റെ പ്രാർത്ഥനയും കാണും. ഒരു ക്ലാസ് ടിക്കറ്റ്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ആരെയും ഡിസ്റ്റർബ് ചെയ്യണ്ട. ഹാപ്പി സഫർ. നന്ദി ജീപ്പുട്ടി. അബു, പിന്നെ ജീപ്പുട്ടിയുടെ പേര് പറഞ്ഞാൽ മതി. പിന്നെ അത് വെട്ടിണ്ടി കയറി. ആല അക്ബർഗ, നമ്മൾ പോയിട്ടോ? എവിടെ എത്തി ഇപ്പോൾ? ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ ചോദിക്കണം. അപ്പൊ ഭക്ഷണം ആണെന്നുള്ള ഇംഗ്ലീഷ് എന്താ പറയാ? അല്ല, അങ്ങനല്ല. ഇക്ക് പള്ള വഹിച്ചിട്ടുണ്ട്. ഭക്ഷണം ആണെന്നുള്ളതിന് ഐ വോണ്ട് ഹംഗ്രി ആൻഡ് ഗിവ് മീ ബിരിയാണി. നോ പ്രോബ്ലം. ഐ വോണ്ട് ഹംഗ്രിയോ? എഗ്രി എഗ്രി ഹംഗ്രി ഹംഗ്രി ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്ക്. വസലാക്കല്ലേ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണുള്ളത്. ശരിക്ക് പ്ലീസ് ഗിവ് മീ ഭക്ഷണം, സോറി ഫുഡ്. പ്ലീസ് ഗിവ് മീ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ പരം കാരണം അറിയോ? നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമ്പോ നമുക്കൊരു റെസ്പെക്ട് ഒക്കെ ഉണ്ടാവും, വില ഒക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് കഞ്ഞി അടിക്കാനൊന്നും പറയാൻ പറ്റൂല. വള്ളി തന്നെ ഉൾക്കാരും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത്. അതിന് കറക്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞാടിക്കാ ഫുഡ് കഴിക്കെങ്കിലെന്നുള്ളത്. എക്സ്ക്യൂസ് മീ എന്ന് ആദ്യം ചോദിക്കണ്ടേ? ആദ്യം എക്സ്ക്യൂസ് മീ ചോദിക്കണ്ടേ? എനിക്ക് ഞാൻ എനിക്ക് ഇങ്ങനെ പൈക്കുമ്പോ ചോദിക്ക. പള്ള വഹിക്കണുണ്ട്, കുറച്ച് ഭക്ഷണം ആണെന്നുള്ളതിന്. പെണ്ണുങ്ങളാണെങ്കിൽ മാഡം, എക്സ്ക്യൂസ് മീ മാഡം, ഐ വോണ്ട് ബിരിയാണി. ഐ വോണ്ട് പൈക്കൽ, ഐ വോണ്ട് ബിരിയാണി. ഇത് എന്ത് വർത്താനാ പറഞ്ഞത്? ഇത് എന്റെ മറ്റേ ഇവിടെ അല്ലാതെ ഇത് നല്ല സ്റ്റാൻഡേർഡിൽ പറഞ്ഞു ഞാൻ ഇരിക്കുന്നത്. അവിടെ വസളവാൻ പറ്റൂല. ബിരിയാണി എന്ന് പറഞ്ഞാൽ കിട്ടുമല്ലോ അല്ലേ? ബിരിയാണി ബിരിയാണി വാട്ടർ പറഞ്ഞത് അല്ലേ? പിന്നെ ജ്യൂസ് ഒക്കെ, പിന്നെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഈ പെണ്ണെന്താ കാണിക്കണ അറിയോ? പേടിപ്പിച്ചോടോ? വിമാനം തവിട് പൊടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ രക്ഷപ്പെടേണ്ട കാര്യം ഇപ്പൊ പറയണത്. ഇപ്പൊ അതാ കാണിക്കണ്. ഞാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ അതാ ഇപ്പൊ കാണിക്കണ്. ഇത് പിടിച്ചിട്ട് പാരച്ചൂട്ടിന്ന് താഴത്തേക്ക് ചാടുക. ആര് ചാടുക? ഞാൻ ഒലക്ക ചാടും. ചാടാൻ നിക്ക നമ്മള് അല്ല അമുക്ക് നോക്കണില്ല. അത് ഊതാനൊക്കെ കാണിക്കണ്ട്. അത് ഊതുമ്പോ ആള് ചത്തിട്ടുണ്ടോ? മരിച്ചിട്ടുണ്ടോ? ചോറ് കൊണ്ടെത്തന്നാല് അഥവാ പിന്നെയും ചോറ് വേണമെങ്കിൽ കുറച്ച കിട്ടും. പിന്നെയും ചോറ് വേണമെങ്കിൽ സർവീസ് ചോറ് എന്നൊന്നും പറയല്ല. പിന്നെന്താ പറയാ? എന്തർ ഫുഡ് മോർ. അതർ ഫുഡ് മോറോ? ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കണ ഇന്നോട് ബോറ് എന്നോ? ബോറ് എന്നല്ലടോ, മോര്. മോർ അതായത് എന്തർ ഫുഡ് മോർ. കൊന്നാലേ ഇത് പറയറ?
കീപ്പർ ചെയ്യണമെന്ന് ആള് വരുന്നുണ്ട് കേട്ടോ, പെണ്ണ് വരുന്നുണ്ട്. എന്താ ചോദിക്കാറില്ല, ഇംഗ്ലീഷ് ചോദിക്കാറില്ല. ശരിയാ തന്നെ, ഞാൻ പറയും ഓലോട് കുറച്ചേരം കൂടി നിർത്തിയിടും പറ വണ്ടി. എന്തിന് പോയിക്കോട്ടോ, കുറച്ചേരം നമുക്ക് വർത്താൻ പറയാലോ. ഏയ് ഇത് പോയിക്കോട്ടെ.